ഇച്ചിരി മാനസികത്തെറിയ അല്ലാതെ വേറെ ആത്മാർത്ഥതയൊന്നും ഇല്ലാത്തൊരു ആണ്. അയ്യണ്ട എല്ലാം നേതാക്കന്മാരെല്ലാം ഇത് എങ്ങും കൊള്ളാത്ത പരിപാടികളാണ്. അതിന് സതീശൻ ഉണ്ണാവ്രതം ഇരുന്നുണ്ടോ, എം പി ഉണ്ണാവ്രതം ഇരുന്നുണ്ടോ, അവര് ചെയ്യേണ്ടതൊന്നും അവരുടെ പൂർവികന്മാർ ചെയ്തില്ലല്ലോ. 60 വർഷം ഇരുന്ന് കിടന്ന് നിരങ്ങിയും ഭരിച്ചില്ലേ ഇവിടെ. രണ്ട് സംസ്ഥാനം തമ്മിലുള്ള പ്രശ്നം സംസ്ഥാനങ്ങൾ തങ്ങളിൽ മാത്രം തീരുമാനം. കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇടപെടൽ വേണ ഇക്കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് എന്നും തമിഴ്നാടിന് പക്ഷാപാതപരമായ നിലപാടുകൾ. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിൽ കത്തിപ്പടരുമ്പോൾ സർക്കാരിനെതിരെ മുൻ മന്ത്രി MM മണിയും തിരിഞ്ഞു തുടങ്ങിയോ എന്ന ചോദ്യം ഉയരുന്നു. കാരണം മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാർ ഡാം കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നുവിട്ടതും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം തുറന്നുവിട്ടതും വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇടുക്കി സ്വദേശിയായതുകൊണ്ടും ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായി അറിയാവുന്നതുകൊണ്ടും മണിയാശാനും ഉള്ളിൽ അല്പം ഭയം ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. രാത്രിയിൽ മുല്ലപ്പെരിയാർ ഡാം അനുമതിയില്ലാതെ തുറന്നുവിട്ടതിനാണ് MM മണിയുടെ വിമർശനം. പാതിരാത്രിയിൽ ഡാം തുറന്നത് ശുദ്ധ മര്യാദകേടാണ്. മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ തമിഴ്നാടിന് അനുകൂല നിലപാട് സ്വീകരിച്ചു. ഇത് പറയാൻ ആർജവുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വീട്ടിലിരുന്ന് സമരം ചെയ്യണമെന്നും MM മണി വിമർശിക്കുകയുണ്ടായി. അതേസമയം മുല്ലപ്പെരിയാറിൽ നിന്നും പകൽ തുറന്നുവിടുന്ന അത്രയും വെള്ളം രാത്രിയിൽ തുറന്നു വിടുന്നില്ലെന്നാണ് റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി കത്തയച്ച ശേഷമാണിതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പ്രശ്നങ്ങൾ സുപ്രീം കോടതിയിൽ അറിയിക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാരിനെതിരെ സംസാരിച്ച് MM മണി രംഗത്ത് വന്നിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ശർക്കരയും ചുണ്ണാമ്പും കൊണ്ട് പണിത അണക്കെട്ടിൻ്റെ അകം കാലിയാണെന്നും MM മണി പറയുകയുണ്ടായി. അപകടം അറിയാൻ ഇനിയും തുറക്കുന്നത് വിഡ്ഢിത്തരമാണെന്നാണ് MM മണി അന്ന് പറഞ്ഞത്. ഇടുക്കിയിലെ നാട്ടുകാർക്കിടയിൽ MM മണി നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് കേൾക്കണം. മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയം ഇല്ലെന്ന് പറഞ്ഞ പിണറായി സഖാവ് ഇതൊന്ന് കേട്ടേ പറ്റൂ. ശർക്കരയും സ്വർത്തിയും ചുണ്ണാമ്പ് പോയിട്ട് അതിനകത്തെ കാര്യം കേൾക്കാൻ വെള്ളം ഞാൻ അകത്ത് പോയിട്ടുണ്ട്. മന്ത്രിമാരുടെ കൂടെ വെള്ളം തിന്നിട്ട് വരുന്നുണ്ട്. അതിന്റെ പറഞ്ഞ ചെമ്മിന്റെ കമ്പി പൂശി എന്നൊന്നും പറഞ്ഞ് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ പറഞ്ഞിട്ട് ചെമ്മിന്റെ പൂശി പോകും. എന്തായാലും സംഭവിച്ചാൽ വരാൻ പോകുന്നത് എന്തെയോ, അവര് വെള്ളം കുടിക്കാതെ ഇരുന്നാലും നമ്മൾ വെള്ളം കുടിച്ചില്ല. വണ്ടിപ്പിനിയാറത്തോക്കാണോ, വണ്ടിപ്പിനിയാറെ ആയിരക്കണക്കിനാണ് ഉയർത്തിൽ ബോംബ് പോലെ നിൽക്കേ സാധനം. വലിയ പ്രശ്നമാവും. ഞാനിത് നിയമസഭ നിൽക്കുന്നതന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കുക അവര് തമിഴ്നാട്ടുകാര്. അതിനിപ്പം വേറെ വഴിയൊന്നുമില്ല. പുതിയ ധാരണയില്ലാതെ വേറെ എല്ലാ പ്രാന്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിനും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അനുകൂലമായ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇനി ഇത് നോക്കും തുടർന്ന് ഇത് നിൽക്കുമെന്ന് നോക്കാൻ പോകുന്നതിനുള്ള പിണ്ടിത്തം. എത്രയും വേഗം പുതിയ ഡാമിന് രണ്ട് ഗവൺമെന്റ് മൂടിയാൽ